കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിലെ 25 കടകളിൽ നിന്നായി പഴകിയ ഭക്ഷ്യവസ്തുക്കൾ ആരോഗ്യവകുപ്പ് അധികൃതർ പിടികൂടി. രാവിലെ നടത്തിയ റെയ്ഡിലാണ് പഴകിയ മാംസം ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തത്. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ ഹോട്ടലുകളിലും പെട്ടിക്കടകളിലും മാംസ വിൽപ്പന ശാലകളിലും നടത്തിയ മിന്നൽ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയത്. ദിവസങ്ങളോളം പഴക്കമുള്ള 25 കിലോ മാട്ടിറച്ചി, മായം ചേർത്ത സുനാമി ഇറച്ചി, പൊറോട്ട, ശർക്കര പനി, അച്ചാറുകൾ, ഒരു ദിവസം പഴക്കമുള്ള മീൻകറി തുടങ്ങിയവയെല്ലാം പിടിച്ചെടുത്ത വസ്തുക്കളിൽ ഉൾപ്പെടുന്നു. 3 ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. മോശമായ ഭക്ഷണം വിതരണം ചെയ്തവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും തുടർ പരിശോധനകൾ ഉണ്ടാകുമെന്നും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഗ്രാമത്തിലെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സ്ലോട്ടർ ഹൗസ് ഇല്ലാതെ ഇവിടെ റോഡ് സൈഡിലാണ് ഈ മൃഗങ്ങളെ അറക്കുന്നത്. ചില ഷോപ്പിൻ്റെ പിറകുവശത്താണ് ഇത് ചെയ്യുന്നത്. മാലിന്യങ്ങളും എല്ലാ സാധനങ്ങളും അവിടെ കുന്നുകൂടി കിടക്കുകയാണ്. അപ്പോൾ ഇത് അവർക്ക് ലൈസൻസ് ഇല്ല, കാലാകാലങ്ങളായി അവർ ലൈസൻസ് ഇല്ലാതെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ഒരു ശക്തമായ ഒരു നടപടി എടുത്തില്ലെങ്കിൽ എല്ലാവർക്കും മാരകമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസം മൂളിയാർ, നീലേശ്വരം എന്നിവിടങ്ങളിലെ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ വസ്തുക്കൾ പിടികൂടിയിരുന്നു. ജില്ലയിലെ ചില ഹോട്ടലുകളിൽ മോശം ഭക്ഷണ സാധനങ്ങൾ വിളമ്പുന്നതിനൊപ്പം വ്യാപകമായി മായം ചേർക്കുന്നതായും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.